വെൽക്കം ബാക്ക് എസ്കേഡർ മൈ വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയൊരു അപ്ഡേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് നാൾ മുമ്പ് ഞാൻ ലാംബറിൻ്റെ അപ്ഡേഷൻ ഇട്ടായിരുന്നു. അതേ കമ്പനി തന്നെയാണ്. ഇപ്പോൾ പുതിയ വേക്കൻസികൾ വരുന്നുണ്ട്. കുറച്ച് വെൽഡർമാരുടെ ഫാബ്രിക്കേറ്റർമാരുടെയൊക്കെ വേക്കൻസികൾ വരുന്നുണ്ട്. അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ ഞാൻ പുറകാലെ പറയുന്നതാണ്. അപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതൊരു ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ്. ഇത് ചെന്നൈ വെച്ചാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്നത്. അപ്പം നിങ്ങളെയും കൊണ്ട് പറ്റുമെങ്കിൽ പോവുക. കാരണം ഇതൊരു ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ്. നമുക്ക് പൈസ ചിലവില്ലാത്ത നമ്മൾ ചെന്നൈ വരെ പോകുന്ന ഒരു യാത്രയുടെ മാത്രം ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ആ ബുദ്ധിമുട്ട് സഹിച്ച് നമ്മൾ നമ്മുടെ ഒരു ജോലി ആയതുകൊണ്ട് നമുക്ക് സഹിച്ച് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്നെ എൻ്റെ വ്യൂവർമാർക്കൊക്കെ ഇതൊരു സുവർണാവസരമാണ്. ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ്. കഴിഞ്ഞ കുറേ വേക്കൻസികൾ ഒരു മാസം മുമ്പ് ഉണ്ടായിരുന്നു ലാംബറിലേക്ക്. ഞാനിപ്പോഴും പറയുന്നത് ഞാൻ ജോലി ചെയ്തൊരു കമ്പനിയാണ്. നല്ലൊരു കമ്പനി ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും ലാംബറിൻ്റെ വേക്കൻസികൾ വന്നപ്പോൾ. കാരണം ഞാൻ 2015 വരെ ലാംബറിൽ ജോലി ചെയ്തിരുന്നു. ഇപ്പം ലാംബറിൽ എൻ്റെ കൂട്ടുകാർ ഒക്കെ പറഞ്ഞാണ് ഞാൻ ഈ വേക്കൻസികൾ അറിഞ്ഞത്. അത് ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് അതിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ നടക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞു. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനുകളൊക്കെയാണ് ഞാൻ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എവിടെ വെച്ചാണെന്നുള്ളതൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. അതിൻ്റെ വിശദ വിവരങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ മെയിൽ ഐ ഡി ഒന്നും തന്നിട്ടില്ല അവർക്ക്. നിങ്ങൾ ഇന്നിപ്പം ഞായറാഴ്ചയാണ്. തിങ്കളാഴ്ച രാവിലെ തന്നെ ഞാൻ ഇതിലൊരു 2-3 ടെലിഫോൺ നമ്പറിൽ ഇടുന്നുണ്ട്. നിങ്ങൾ അതിൽ വിളിക്കുക. ചിലപ്പം ബിസി ആയിരിക്കും, ചിലപ്പം കിട്ടുന്നില്ലായിരിക്കും. നിങ്ങൾ ആ 2-3 ഫോൺ നമ്പറുകൾ തരുന്നതിൽ മാറി തിരിഞ്ഞും വിളിച്ച് നോക്കുക. വിളിക്കുമ്പോൾ അവരതിൻ്റെ വിശദ വിവരങ്ങൾ പറയും. എന്നാണ് ഇൻ്റർവ്യൂ, അതിൻ്റെ കാര്യങ്ങൾ, CV അയക്കണോ വേണ്ടയോ എന്നുള്ളതെല്ലാം വിശദമായിട്ട് പറയുന്നതാണ്. ഞാൻ അതിൻ്റെ എന്തൊക്കെ വേക്കൻസികളുണ്ട്, അതിൻ്റെ ശമ്പളം എത്രയാണ്, അതൊക്കെ ഞാൻ പറയാം. ചില റിക്രൂട്ട്മെൻറ്റുകാർ നമുക്ക് സാലറി പറയാറില്ല. കാരണം അവർ പറയുന്നത് ക്ലയൻറ്റ് ഇൻ്റർവ്യൂവിൽ മാത്രമേ അത് പറയത്തുള്ളൂ. കാരണം ക്ലയൻറ്റ് വന്നതിന് ശേഷം ഇതിപ്പം ഞാനോ അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയോ ഒന്നുമല്ല അതിൻ്റെ സാലറി നിശ്ചയിക്കുന്നത്, കമ്പനിയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപാട് പേര് ജോലിയില്ലാതെ നാട്ടിൽ നിൽക്കുന്ന ഒരു അവസരമാണ്. ഈ അവസരത്തിൽ വിദേശ രാജ്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും ശമ്പളം കുറഞ്ഞ രീതിയിൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനാണ് നോക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില നല്ല ശമ്പളം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ വേക്കൻസി വീണ്ടും പുതിയ അപ്ഡേഷൻ ആയതുകൊണ്ട് ഞാനിത് നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൊച്ചിയിലൊക്കെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. അത് തീരെ ശമ്പളം കുറവാണ്. 1300-1200 ഒക്കെ ഉള്ളൂ. ദുബായ് തരമൊക്കെ ഉള്ള വേക്കൻസികളുണ്ട്. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ തെറി വിളിക്കും. കാരണം ഞാൻ ആ കുവൈറ്റിലേക്കുള്ള ഇത് ഇട്ടപ്പം തന്നെ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇത്രയും ശമ്പളമുള്ളതെന്ന്. കാരണം ശമ്പളം അവർ നമ്മളോട് പറയുന്നില്ല. ആൾക്കാരെ ഇതോണൊക്കെ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ, ക്ലയൻറ്റ് ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ക്ലയൻറ്റ് അവരോട് ശമ്പളം സാലറി എത്ര എന്നുള്ളത് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമേ എനിക്ക് പറയാനൊക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഒരുപാട് കൂട്ടുകാർ കമൻറ്റുകൾ ഇടുന്നുണ്ട്, നിങ്ങൾ എല്ലാം മെക്കാനിക്കിൻ്റെ അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരുടെ മാത്രമേ വേക്കൻസി ഇടുന്നുള്ളൂ. എല്ലാം നമ്മുടെ ഈ ചാനലിൽ A to Z കാറ്റഗറിയിലുള്ള വേക്കൻസികൾ നമ്മൾ അപ്ഡേഷൻ ചെയ്യും. പക്ഷേ വേക്കൻസി ഇല്ലാത്ത ഒരു കാര്യം ഞാൻ ചുമ്മാതെ ഏതെങ്കിലും കഴിഞ്ഞു പോയ ഇൻ്റർവ്യൂവിൻ്റെ എടുത്ത് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ആർക്കും അതൊരു പ്രയോജനമല്ല. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് 4 പേർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ്. അപ്പോൾ ആ പ്രയോജനപ്പെടാൻ വേണ്ടി ആ അന്നേരമുള്ള പുതിയ അപ്ഡേഷനുകൾ മാത്രമേ നമ്മൾ നമ്മുടെ ചാനലിലൂടെ പറയത്തുള്ളൂ. അത് വിശ്വസനീയമായ അറിയാവുന്ന വേക്കൻസി അറിയാവുന്ന ഏജൻസികളെ മാത്രമേ നമ്മൾ പരിചയപ്പെടുത്തുന്നുള്ളൂ. അതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് നിങ്ങളാരും വിഷമിക്കേണ്ട. നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ നോട്ടിഫിക്കേഷൻ ഓണാക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് വരുന്ന വേക്കൻസികൾ എന്തെങ്കിലും ഓഫീസിൻ്റെ ജോബുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും എഞ്ചിനീയർമാരുടെ എന്ത് ജോബ് വന്നാലും നമ്മൾ നമ്മുടെ ചാനലിലൂടെ അറിയാവുന്ന ഏറ്റവും നല്ല വിശ്വസമായ ഏജൻസികളെ നമ്മൾ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ അപ്ഡേഷനിലേക്ക് പോവാം. ഇതൊരു ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ്. കമ്പനി ലാംബറിലാണ്. ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട്. പക്ഷേ എങ്കിൽ ഞാൻ 2015 വരെ അവിടെ ജോലി ചെയ്യുമ്പോൾ ഫ്രീ ഫുഡ് ഇല്ലായിരുന്നു. ഫ്രീ ഫുഡ് എന്ന് പറഞ്ഞാൽ അവരതിനുള്ള അലവൻസ് തരുവാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഫ്രീ ഫുഡും അക്കോമഡേഷനും ഇട്ടിട്ടുണ്ട്. അതെന്തുവാന്നുള്ളത് നിങ്ങൾ ക്ലയൻറ്റ് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ചോദിക്കുക. അലവൻസ് ആണോ അതോ ഫുഡ് മെസ്സിൽ നിന്ന് ഫുഡ് തരുവാണോ എന്നുള്ളത്, അതിൻ്റെ വിശദ വിവരങ്ങൾ നിങ്ങൾ ഇൻ്റർവ്യൂവിൽ ചെല്ലുമ്പോൾ ചോദിച്ചാൽ മതി.
ബാക്കി എല്ലാ എല്ലാ സംഭവങ്ങളും ഫ്രീ ആണ്. നിങ്ങൾക്ക് ആകെ ചിലവെന്ന് പറയുന്നത് ചെന്നൈ വരെ പോകണം, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, ടെസ്റ്റ് ട്രേഡ് ടെസ്റ്റ് ഉണ്ടെങ്കിൽ ടെസ്റ്റ് പാസ്സാവുക, അത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഫ്രീ ആണ്. ഇത് ദുബായിലേക്കാണ്. ദുബായ് എന്ന് പറയുമ്പോൾ ഷാർജ, ഇതിൻ്റെ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഷാർജയിലുണ്ട്, ജബിലാലിലുണ്ട്, ഈ അജുമാനിലുണ്ട്. ഇത്രയും സ്ഥലത്ത് ഇതിൻ്റെ ബ്രാഞ്ചുകളുള്ളതാണ്. ഇതിലേതെങ്കിലും ഒരു സ്ഥലത്തേക്കായിരിക്കും വേക്കൻസി വരും, വേക്കൻസി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നിങ്ങൾ വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഒരു ലാർജ് നമ്പർ തന്നെ വേക്കൻസി ഉണ്ട്. എന്തൊക്കെയാണെന്ന് പറയാം. ഇതെന്ന് പറയുന്നത് ചെന്നൈയിലുള്ള ജെ ആർ എസ് ഇൻഡസ്ട്രിയൽ ടെക്നോളജി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. തൃച്ചിയാണ്, തൃച്ചി 7 ആണ്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പരും എല്ലാം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക, അവസാനം വരെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫോൺ നമ്പരെല്ലാം കിട്ടും. എല്ലാവരും മാക്സിമം നാളെ ഞായറാഴ്ച തന്നെ എല്ലാ വീഡിയോയും കണ്ട് ഫോൺ നമ്പറുകൾ എഴുതി വെച്ചിട്ട് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ശേഷം ഓരോരുത്തരായിട്ട് വിളിക്കുക. കിട്ടിയില്ലെന്ന് പറഞ്ഞ് വിഷമിക്കരുത്. കുറച്ച് കഴിയുമ്പോൾ ട്രൈ ചെയ്യുക. ഈ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അനേകർ വിളിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും ഒന്നിനെയും ഭാരപ്പെടേണ്ട. നിങ്ങൾ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച ആയിട്ട് വിളിക്കുക. ഇൻ്റർവ്യൂവിൻ്റെ ടൈമൊന്നും ഇതുവരെ ഫിക്സ് ആയിട്ടില്ല. അപ്പം നിങ്ങൾ ഇത് ഇന്ന് വൈകിട്ട് അപ്ഡേഷനായ ജോബാണ്. അപ്പോൾ അതാണ് ഇപ്പം തന്നെ അത് വീഡിയോ ഷൂട്ട് ചെയ്ത് നാളെ ഞായറാഴ്ച തന്നെ ഇടാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എന്തൊക്കെയാണ് വേക്കൻസികളെന്നുള്ളത് പറയാം. വെൽഡർ ഉണ്ട്, വെൽഡർ 6G ഉണ്ട്. സാലറി പറയുന്നത് 1900 തൊട്ട് 2700 ദരം വരെയാണ്. അത് നിങ്ങളുടെ എക്സ്പീരിയൻസിന് അനുസരിച്ചാണ് ശമ്പളം വരുന്നത്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് കാറ്റഗറി വെൽഡർ 6G ഉണ്ട്. ശമ്പളം വരുന്നത് 1600 തൊട്ട് 1900 ദരം. നെക്സ്റ്റ് അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് വെൽഡർ സാ, അതിന് വരുന്നുണ്ട് 1500 തൊട്ട് 2000 വരെ. നെക്സ്റ്റ് കാറ്റഗറിയാണ് സ്ട്രക്ചറൽ ഫാബ്രിക്കേറ്റർ. സാലറി വരുന്നത് 1799 തൊട്ട് 2200 വരെ, 200 ദരം വരെയാണ് സാലറി വരുന്നത്. ഇത് മാക്സിമം ആണ് 2200. അത് 1799 തൊട്ടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങൾ ഇൻ്റർവ്യൂവിൽ നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ചിരിക്കും സാലറി. നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ച് ഡിപ്പെൻഡ് പോലാണ് സാലറിയുടെ കാറ്റഗറിയും പോകുന്നത്. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് പൈപ്പ് ഫാബ്രിക്കേറ്ററാണ്. സാലറി വരുന്നതും ഈ സെയിം തന്നെയാണ്. സ്ട്രക്ചറൽ ഫാബ്രിക്കേറ്റർക്കും പൈപ്പ് ഫാബ്രിക്കേറ്റർക്കും ഒരേ ശമ്പളം തന്നെയാണ് പറയുന്നത്. കമ്പനി പ്രൊവൈഡ് ചെയ്ത് ഞാൻ പറഞ്ഞു, ഫ്രീ ഫുഡുണ്ട്, അക്കോമഡേഷൻ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട്, 1 ഇയറിൽ 1 മാസം പെയ്ഡ് ലീവാണ്. ഇതൊക്കെയാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള അപ്ഡേഷൻ എന്ന് പറയുന്നത്. ഇത് തൃച്ചി വെച്ചാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത്. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അഡ്രസ്സും അതിൻ്റെ ഫോൺ നമ്പറുകളും, 3 ഫോൺ നമ്പരും ഞാൻ തരാം. നിങ്ങൾ വിളിക്കുക. അപ്പോൾ മാക്സിമം ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഇതുള്ളി വെൽഡിങ്ങും ഫാബ്രിക്കേഷനിലുള്ള വേക്കൻസി മാത്രമേ ഉള്ളൂ, വേറെ അപ്ഡേഷനുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ, എൻ്റെ വ്യൂവർമാർ, വെൽഡർമാർ, ഫാബ്രിക്കേറ്ററും ഉണ്ടെങ്കിൽ നിങ്ങളിത് ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഫോൺ ചെയ്ത് വിശദ വിവരങ്ങളൊക്കെ ചോദിക്കുക. എന്നാണ് ഇൻ്റർവ്യൂ, അതിൻ്റെ വിശദ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. CV സെൻഡ് ചെയ്യണമെങ്കിൽ എൻ്റെ മെയിൽ ID തരാൻ പറയുക. അപ്പം ബാക്കി നിങ്ങളുടെ കൂട്ടുകാർ, അതായത് നിങ്ങളുടെ കൂട്ടുകാരെന്ന് പറയുമ്പോൾ വെൽഡിങ്ങിലും ഫാബ്രിക്കേറ്ററിലുള്ളതായിരിക്കും നിങ്ങളുടെ ഏറ്റവും കൂട്ടുകാർ. അവർക്ക് നമ്മുടെ ചാനൽ അറിഞ്ഞുകൂടെങ്കിൽ അവർക്കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടും CV സെൻഡ് ചെയ്യാൻ പറയുക. ഇതൊരു സുവർണ അവസരമാണ്, ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അടുത്ത ഒരു പുതിയ അപ്ഡേഷൻ വരുന്നുണ്ട് സൗദിയിലേക്ക്. അത് ലോങ് ടൈം ജോബ് ആണ്. അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി അടുത്ത എത്രയും പെട്ടെന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് SK മൈവേഡ്.